നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഗുജറാത്തിനെയും ഹിമാചൽ പ്രദേശിനെയും യാത്രയിൽ ഉൾപ്പെടുത്താത്തത് യാത്രയുടെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുന്നതല്ലേ എന്നതിന് മറുപടിയായി പറയുന്നത് നിലവിലുള്ള ജനതയെ അടിത്തറ ആദ്യം ഏകീകരിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് താൻ നേതൃത്വം നൽകുന്നില്ലെന്നും ഈ പദയാത്രയിൽ പങ്കെടുക്കുക മാത്രമാണെന്നുമാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം അവസാനം ആരംഭിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കൂട്ടാക്കുന്നില്ല ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി പരസ്പരവിരുദ്ധങ്ങളായ മറുപടികൾ മാത്രമാകുന്നു രാഹുൽ ഗാന്ധി ഒരു പാർട്ടി എം എന്ന നിലയിലാണ് യാത്രയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ടീം യാത്ര ആരംഭിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് നൽകുന്നു യാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം രാഹുലിന്റെ ചിത്രങ്ങൾ അല്ലാതെ കോൺഗ്രസിന്റെ മറ്റ് പാർലമെന്റ് അംഗങ്ങളുടെ ചിത്രങ്ങൾ കാണാനില്ല രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് പോലെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കുന്നില്ല എങ്കിൽ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ അല്ലെ കോൺഗ്രസ് അതിന്റെ പൂർണ്ണ വിഭവശേഷി വിനിയോഗിക്കേണ്ടത് അല്ലാത്തപക്ഷം ഇതൊരു കാലാഹരണപ്പെട്ട ഒരു പ്രൊഡക്ടിനെ വീണ്ടും അവതരിപ്പിക്കാനുള്ള പാഴ്വേലയായി പരിണമിക്കില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര രാഹുലിന്റെ പുനർവിന്യാസം മാത്രമല്ല ഒരു രാഷ്ട്രീയ യാത്ര എന്നതിലുപരി പതിവിന് വിപരീതമായി രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ ടൂർ പ്രോഗ്രാം പബ്ലിക്കായി സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം അതേസമയം വിവാദങ്ങൾ ഒഴിയാതെ രാഹുൽ ഗാന്ധി ഗാന്ധിയെ നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിലെത്തിയതിനു പിന്നാലെയാണ് പുതിയ വിവാദം ദയാറ്റൻകര നിംസ് ആശുപത്രിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ വാക്കുപാലിക്കാതെ വിവാദങ്ങൾക്കിടയാക്കിയത് ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെയും കെ ഇമാമന്റെയും ബന്ധുക്കളും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ശശി തരൂർ എംപിയും അടക്കമുള്ള നേതാക്കൾ വൻ ജനക്കൂട്ടമാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനത്തിന് എത്തിയത് എന്നാൽ രാഹുൽ ഗാന്ധി മാത്രം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയില്ല ഇത്തരം തീരുമാനങ്ങളാണ് വിശ്വാസ്യത ഇല്ലാതാക്കുന്നതെന്ന് ശശി തരൂർ തുറന്നടിച്ചു അടുത്തിടെ അന്തരിച്ച ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെയും കെ ഇ സ്മൃതി മണ്ഡപമാണ് നെയ്യാറ്റിൻകര നിംസൽ നിർമ്മിച്ചിരുന്നത് ഭാരത് ജോഡോ യാത്ര ഇതിനു മുന്നിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ജാതിയുടെ വിവരങ്ങൾ അടങ്ങിയ വാർത്താ കുറിപ്പിലും ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതാണ് തുടർന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ ശശി തരൂർ എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഡി അധ്യക്ഷൻ പാലോട് രവി മുൻമന്ത്രി വി എസ് ശിവകുമാർ തുടങ്ങിയ നേതാക്കൾ വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ എത്തിയിരുന്നു ഇതോടൊപ്പം ഗോപിനാഥൻ നായരുടെ ഭാര്യയും കുടുംബാംഗങ്ങളും കെ മാമന്റെ കുടുംബാംഗങ്ങളും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നാൽ ജാഥ ഇതിനു മുന്നിലൂടെ കടന്നുപോയി എന്നല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങിയില്ല ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ നാണക്കേടുണ്ടാക്കി പറയാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത് മറ്റൊരവസരത്തിൽ നന്നായി തന്നെ ചടങ്ങ് സംഘടിപ്പിക്കാമെന്നുറപ്പ് നൽകിയ കെ സുധാകരൻ ആശുപത്രി അധികൃതരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് Vebdesk. Tatuo, mano įneš.